Namaskar, Swamiji. Namaskar. Swamiji, Pravaha Nithyayekurichu paranjappol, kazhinja divasam, oru swapnangale polum pullikkunna oru grahanathinte chithramanu manasil unarnathu. Athuvazhiyanu namukku pokanam, Swamiji. Thirchayum. Appol oru pravaha nithyathayude roopam. സുബദ്ധമായി കൊണ്ടുവന്നിട്ടുള്ളത് കുടുംബത്തിനകത്ത് വംശീയ പ്രശ്നങ്ങൾ മുഴുവൻ ഗോത്ര സംസ്കൃതി മുഴുവൻ താറുമാറായൊരു കാലഘട്ടമായിരുന്നു. അവയെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒട്ടു വളരെ പറയാനുണ്ടാവും. നരവംശ ശാസ്ത്രജ്ഞന്മാർ ഒട്ടു വളരെ സിദ്ധാന്തങ്ങൾ എഴുതി ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ത്യൻ രാജകുടുംബങ്ങളിൽ രാജപാരമ്പര്യത്തിന്റെ തകർച്ച അന്വേഷിച്ചു പോയാൽ ഒരു വംശം തകർന്നത് പലപ്പോഴും കൗശിക വിജ്ഞാനത്തിന്റെ അന്തർമണ്ഡലങ്ങളിൽ കണ്ടെത്തിയ സ്വയംവരങ്ങൾ തകർത്ത രംഗവേദികളിലാണെന്ന് കാണാം. മഹാഭാരത രാമായണാദി കഥകൾക്ക് പോലും ഈ ഈടുവയ്പുണ്ട്. സ്വയംവരമാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. തീർച്ചയായും രഘുകുലത്തിന്റെ ചരിത്രത്തില് സ്ത്രീ അത്ര സന്തോഷപൂർവം സ്വയംവരത്തിനൊരുങ്ങില്ലാത്ത ഒരു രംഗത്തേക്കാണ് ദശരഥൻ കടന്നു ചെല്ലുന്നത് സാമ്രാജ്യ ശുൽക്കം വാഗ്ദാനവുമായി. ഒരു നാഴികക്കല്ല ഇത്. കേകയന്റെ രാജ്യത്ത് ചെന്ന് കൈകേയിയിൽ തനിക്ക് ജനിക്കുന്ന പുത്രൻ അയോധ്യയുടെ അവകാശിയാകുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത രാജ്യമായ കേകയന് അയോധ്യയെ തന്റെ സന്തതി പരമ്പരകളുടെ ആവാസഭൂമിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു മോഹം കൊണ്ട് കൈകേയിയെ കൂടെ വിടുമ്പോൾ ഒരു ഭാഗത്ത് കൈകേയിയിൽ പ്രചലിതമാകുന്ന സ്നേഹം ത്യാഗിയായ ഭരതനെ സൃഷ്ടിച്ചിട്ട് പോലും അയോധ്യയെ ദുഃഖത്തിലാഴ്ത്താൻ പര്യാപ്തമായ രാമവനവാസവും സംഭവവികാസങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്തുവെന്ന് ഋഷികവി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. കോശാന്തര വ്യാപാരങ്ങളുടെ അത്യന്ത സൂക്ഷ്മ തലങ്ങളിലൂടെ ഒരു രാമായണ വായന നിങ്ങൾ നടത്തിപ്പോയാൽ പലതും ഈ രംഗത്ത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. വ്യാസൻ സ്വന്തം ആത്മകഥ രചിച്ചുകൊണ്ട് മഹാഭാരതത്തില് തന്റെ മാതാവിൽ മോഹിതനായ ശന്തനു സത്യവതിയിൽ ദുഃഖിതനായി കിടക്കുമ്പോൾ പിതൃവധുവിനെ തേടിപ്പോകുന്നൊരു ഭീഷ്മനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിസൂക്ഷ്മമാണ് ആ കഥാപാത്രം. മഹാഭാരതമെന്നല്ല സാഹിത്യം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ അതിസൂക്ഷ്മമായൊരു കഥാപാത്രത്തെയാണ് വ്യാസൻ വിരചിക്കുന്നത്. പിതൃവധുവിനെ തേടിപ്പോകുന്ന യുവരാജാവ് യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ തന്നെയാണ്. രണ്ട് പേർക്കു വേണ്ടി വധുവിനെ തേടിപ്പോകുന്നുണ്ട് ഇയാൾ. ഒന്ന് വൃദ്ധനായ പിതാവിനു വേണ്ടി,
രണ്ട് മഹാരോഗിയായ രാജേഷ്മാവ് ബാധിച്ച് കിടക്കുന്ന സത്യവതി പുത്രനായ വിചിത്രവീര്യന് വേണ്ടി. വിചിത്രവീര്യന് വേണ്ടി പോകുന്ന ഒരു സ്വയംവര മണ്ഡപത്തിലേക്കാണ്. സ്ത്രീ കയ്യിൽ വരണമാല്യവും ഏന്തി അംബയും അംബികയും അംബാലികയും സാൽവനന്ദ രാജാവിൽ അനുരക്തരായി അയാളുടെ കഴുത്തിൽ വരണമാല്യം അണിയിക്കാൻ നീങ്ങുന്ന സമയത്താണ് ബലാത്കാരമായി ആ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോരുന്നത് സഹോദരന് വേണ്ടി. അവിടെ അനുനയമുണ്ടായില്ല, പ്രതിജ്ഞകളുണ്ടായില്ല. സ്വയംവര മണ്ഡപമായിരുന്നിട്ടുകൂടി ആ സ്ത്രീകളോടൊന്ന് സംസാരിക്കുകയോ അനുമതി വാങ്ങുകയോ പോലും ചെയ്തില്ല. നിഷ്ഠൂരമായൊരു രാജനീതിയുടെ കളങ്കപങ്കിലമായ വ്യവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് ധീരനെന്ന് ലോകം വിളിക്കുമാർ കൊണ്ടുവരുമ്പോൾ ആ ധൈര്യം തൻ്റെ ശരശയ്യയ്ക്കും തൻ്റെ വംശത്തിൻ്റെ അന്ത്യത്തിനും ഒട്ടു വളരെ പേരുടെ മൃത്യുവിനുമാണ് ഇടയാക്കുക എന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആ കർമ്മം വ്യാസൻ ഭംഗ്യന്തരേണ വിരചിച്ചു തരുന്നുണ്ട്. വിദ്യാലയങ്ങളിലല്ല, അന്തപുരങ്ങളിലല്ല, പെരുവഴികളിലല്ല, കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങളിലും കെട്ടിടങ്ങളിലുമല്ല, വ്യാവസായിക പുരോഗതിയിലും ബാർ ഹോട്ടലുകളിലുമല്ല, മാനവന്റെ വികാസ പരിണാമങ്ങൾ കുറിക്കുന്നത് സ്ത്രീ മനസ്സുകളിലും തദ്വാര ഗർഭാശയങ്ങളിലുമാണെന്ന് അതിനപ്പുറം ഒരു ചരിത്ര യാഥാർത്ഥ്യവും ശാസ്ത്ര യാഥാർത്ഥ്യവും ഇല്ലെന്ന് ഉറക്ക പറയുകയായിരുന്നില്ലേ? സർവായുധ ധാരിയായെത്തി ബലാത്കാരേണ കൊണ്ടുപോകുന്ന ഇവൻ ദാശന്റെ കുടിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് പ്രതിജ്ഞ ചെയ്താണ്, പിതൃവധുവിനെ. ആ അനുനയമൊക്കെ എവിടെ പോയി? ഇവിടെ സ്ത്രീയോട് പെരുമാറിയപ്പോൾ. അവിടെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരാമായിരുന്നല്ലോ, ദാശനായിരുന്നില്ലേ? ഇവിടെ അനുനയപൂർവവും കൊണ്ടുവരാമായിരുന്നല്ലോ, പാപം ഒഴിവാക്കാനെങ്കിലും. നട്ടുച്ചയ്ക്ക് തോണിയിൽ ഇരുട്ടിനെ സൃഷ്ടിച്ച് മത്സ്യഗന്ധം മാറി, മത്സ്യഗന്ധി കസ്തൂരിഗന്ധിയായി മാറി, അദൃശ്യന്തി എന്ന നീചജാതിയിൽ പിറന്നവളുടെ പുത്രനോട് നീചജാതിയിൽ തന്നെ ജനിച്ച് തൊഴിൽ ചെയ്യുന്ന മുക്കുവത്തിപ്പെണ്ണി ചേർന്നിട്ട് നാല് വേദങ്ങൾ വസിക്കാൻ പര്യാപ്തമായ വ്യാസനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് സ്വന്തം ആത്മകഥ രചിക്കുന്ന പുത്രൻ
തന്നിൽ നിന്ന് ജനിക്കുന്നവനായിരുന്നിട്ട് കൂടി അംബികയിലും അംബാലികയിലും ജനിച്ച് വേദസംഹിതകൾ ഉൾക്കൊള്ളുന്ന അറിവിനെ പാരമ്പര്യത്തിലൂടെ വളർത്തുവാനല്ല മറിച്ച് അതിൻ്റെ അഹിംസാപ്രോക്തങ്ങളായ സന്ദേശങ്ങളെ അത്രയും കാറ്റിൽ പറത്തി ഹിംസാത്മകമായൊരു മഹായുദ്ധത്തിൽ വച്ച് ചേതനയെ ധ്വംസിക്കുന്ന ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയെ സൃഷ്ടിച്ചെടുക്കുവാനും അവിടെ മാനുഷികത്തെ ചോദ്യം ചെയ്യുവാനും സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ നടുക്ക് നിന്നിട്ടും നിർനിമേഷനായി നിൽക്കുമാറ് ഹിംസ താണ്ഡവമാടിയ യുദ്ധക്കളത്തിൽ അത് താണ്ഡവമാടാനിടയാക്കിയത് സ്ത്രീയുടെ മനസ്സും അവളുടെ ഗർഭാശയവും തന്നെയാണെന്ന് സമർത്ഥിക്കുവാൻ അതിൻ്റെ പ്രവാഹനിത്യതയെ കാൽപ്പനികമായോ ചരിത്രപരമായോ ഒരു കഥാഘടനയിൽ സന്നിവേശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുന്നത് ഒരു പക്ഷേ ഉചിതമായേക്കും. ഒരു സ്ത്രീയെ വസ്ത്രമണിയാതെ നടക്കാൻ ഞങ്ങളുടെ സാഹിത്യം വളർത്തിയെന്നോ, ഒരു സ്ത്രീയെ കരാട്ട പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ സാഹിത്യം വളർത്തിയെന്നോ, ഒരു സ്ത്രീ സ്വേച്ഛാചാരിയായിത്തീർന്ന് മറ്റൊരു സ്ത്രീയുടെ കുടുംബജീവിതം തകർക്കുമാൾ അവളുടെ ഭർത്താവിനെ സ്നേഹിച്ച് കാമുക പദവി കൊണ്ട് കുടുംബങ്ങൾ തകർത്തുവെന്നോ ഒക്കെ എഴുതി പിടിപ്പിക്കുന്ന ക്ഷുദ്ര സാഹിത്യത്തിൻ്റെ ആശാന്മാരും സീരിയലുകളുടെ നിർമ്മാതാക്കളും സംവിധായകരുമൊക്കെ ത്രൈണസങ്കല്പത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ നിന്നാണ് രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ത്രൈണസങ്കല്പത്തിൻ്റെ ചാരുതയാർന്ന ആ യജ്ഞവേദിയിലേക്കാണ്, ആ ഹോമകുണ്ഡത്തിലേക്കാണ് സൃഷ്ടിയുടെ ആദിമ ബീജം, പുരുഷ ബീജം ഹോമിക്കപ്പെടുന്നതെന്ന്, ആ കുണ്ഡങ്ങളിലാണ് ഇത് രൂപപ്പെടുന്നതെന്ന് ബൃഹദാരണ്യകത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ സൃഷ്ടിയുടെ രഹസ്യമറിഞ്ഞ് സൃഷ്ടിക്ക് ഉത്തേജിതമാകുമാറ് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, അഹിംസയുടെ, അസ്തേയത്തിൻ്റെ അതിചാരുതയുള്ള ഭൂമികയിലേക്ക് സ്ത്രൈണ മനസ്സുകളെ എത്തിക്കാൻ പിതാവും പിതാമഹനും മാതാവും മാതാമഹനും മാതാമഹിയും സാഹിത്യകാരനും കലാകാരനുമെല്ലാം ഒത്തൊരുമിച്ച് ശ്രമിക്കേണ്ടതിൻ്റെയും അങ്ങനെയുള്ള അന്ധക്ഷോഭങ്ങളില്ലാത്ത സ്ത്രീയുടെ വശ്യതയാർന്ന മനോമുകുരത്തിൽ പുരുഷ സങ്കല്പങ്ങളെ തേരോടിക്കുവാൻ കഴിഞ്ഞ് ആ മനോരഥം പൂർത്തിയായി തൻ്റെ അംഗതലത്തിലേക്ക് പുരുഷനെ സ്വീകരിക്കുവാനും വിശ്വവശ്യമായ നിലയിൽ അവൻ്റെയും അവളുടെയും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ നന്മയുടെ സൃഷ്ടി നടത്തുവാനും ഇടയാകുമാറു വേണം മതങ്ങളും ജാതികളും വർഗങ്ങളും ശാസ്ത്രവും വാതുറക്കുവാൻ എന്നുവരെ പറഞ്ഞ പ്രാചീനൻ്റെ സങ്കല്പങ്ങളും അറിവും നമുക്കില്ലെങ്കിൽ, നമുക്കുള്ള അറിവ് അതിനേക്കാൾ ശരിയാണോ എന്ന് മാറ്റുരച്ച് നോക്കുവാനെങ്കിലും തയ്യാറാകേണ്ടതാണ്. പുരുഷ വില്ലനിയെ സ്ത്രൈണസങ്കല്പത്തിൻ്റെ
അംഗതലങ്ങളിലേക്ക് പ്രതിഷ്ഠിച്ച സമകാലീന സാഹിത്യവും സിനിമയും ഈ രാജ്യത്തോടും ജനതയോടും ലോകത്തോടും ചെയ്ത ക്രൂരത അത്ര ചെറുതൊന്നുമാണെന്ന് തോന്നുന്നില്ല. സ്ത്രൈണ സങ്കല്പങ്ങളെ ആരാധിക്കുവാനും സ്ത്രൈണ ചേതനയെ അംഗീകരിക്കുവാനും എപ്രകാരമാണ് ഒരു സ്ത്രീയുടെ ഹൈപ്പോതലാമസ് മസ്തിഷ്ക പര്യങ്കാധര ദേശ സങ്കല്പങ്ങളിലൂടെ ഉണരുക, അവളുടെ ലൈംഗിക ഹോർമോണുകൾ വിസർജിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ സജീവങ്ങളാവുക, അവളുടെ അഡ്രീനൽ റിയർ അഡ്രീനൽ രംഗവേദികൾ സമുജ്വലങ്ങളാവുക, അവളെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാവുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ TSH അതുതന്നെയാണ് സംഘർഷത്തിലേക്കും കൊണ്ടുപോവുക. അതിൻ്റെ ഒരു ആന്തോളനം സുഖാവഹമായ സ്വർഗസീമകളെ ഉല്ലംഘിക്കുവാൻ പര്യാപ്തമാകുമ്പോൾ അതുതന്നെയാണ് അവളെ നടത്തിക്കൊണ്ട് നരകലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വർഗനരകങ്ങളുടെ ആന്തോളനത്തിന് പൂർവപൂർവ സങ്കല്പങ്ങളുടെ രംഗവേദിയിൽ സ്വർഗവും നരകവും മാറി മാറി സൃഷ്ടിക്കാവുന്ന കണ്ഠഗോളകങ്ങൾ വിസർജിക്കുന്ന ഈ ശ്രവങ്ങൾ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഈ ക്ഷണം കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും പരിണമിക്കുമെങ്കിൽ ആ പരിണാമം നിറഞ്ഞു നിൽക്കുന്നൊരു വേളയിൽ ശരീരമാകെ വിഷവസ്തുക്കൾ നിറച്ച് ആ വിഷവസ്തുക്കളുടെ അന്തരീക്ഷത്തിൽ തൻ്റെ അണ്ടം വിഷമയമായൊരു പ്രകൃതത്തെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമായി ഒരു പുരുഷ ബീജത്തെ വിഷാഗ്നിയിൽ വെച്ച് സ്വീകരിച്ച് വിഷരസായനം ഭുജിപ്പിച്ച് വിഷസന്താനങ്ങളെ സൃഷ്ടിച്ച് ഈ പ്രകൃതിയെ ആകെ താറുമാറാക്കുമാറ് വരുവാൻ കാരണമാകുന്നുവെങ്കിൽ ഇതിനുത്തരവാദിത്വമുള്ള ഒരു മതത്തിനും ഇതിനുത്തരവാദിയായ ഒരാധ്യാത്മിക പ്രവർത്തകനും ഇതിനുത്തരവാദികളായി രംഗത്തു വരുന്ന ഒരു രാഷ്ട്രീയക്കാരനും സത്യം കരതലാമലകം പോലെ കണ്ടെത്തുന്ന ഒരു വേളയിൽ ഒളിച്ചോടാനാവില്ല. നീ സൃഷ്ടിയുടെ ആദിമ രഹസ്യത്തിലേക്ക് ഒരു സ്ത്രീയോട് നിന്റെ കണ്ണിണകൾ സംസാരിക്കുമ്പോൾ ഭദ്രമല്ലെങ്കിൽ നീ സൃഷ്ടിച്ച വിഷങ്ങളിൽ നിന്നാണ് നിന്റെയും നിന്റെ സമൂഹത്തിൻ്റെയും അന്തരീക്ഷമാകെ തകർക്കുന്ന രംഗങ്ങളുണ്ടാകും. ഇവിടെയാണ് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്ന് സ്മൃതികാരനായ മനു എഴുതി വെക്കുന്നത്. പുസ്തകങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാം. ഈ രീതിയിലൊന്നും വായിക്കപ്പെട്ടിട്ട് അല്ല കത്തിക്കുന്നത്, വികാരം കൊണ്ടാണ് കത്തിക്കുന്നത്. അത് കത്തിച്ച് കഴിഞ്ഞ് അതുപോലൊരെണ്ണം സൃഷ്ടിക്കാൻ ഇനി എത്ര നൂറ്റാണ്ടുകളുടെ തലം കഴിയും. കത്തിച്ചവയൊന്നും കത്തിക്കാതിരുന്നവയേക്കാൾ മോശമല്ല. കത്തിച്ചവയെല്ലാം
ഉത്തമങ്ങളായിരുന്നെങ്കിൽ അവ കത്തിച്ചു പോലും നിങ്ങളെ നശിപ്പിക്കാനുള്ളതിനെ സൃഷ്ടിക്കുവാൻ സ്ത്രീക്ക് കഴിഞ്ഞത് അവയെ തെറ്റായി വ്യാഖ്യാനിച്ച് ഉപയോഗിച്ച പുരുഷ മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷങ്ങളിലാണ്. മനസ്സിലായി സ്വാമിജി. ഉപഭോഗമാണ് സ്ത്രീ മനസ്സിലേക്ക് കയറുന്നത്, എഴുതി വെച്ച ശാസ്ത്രങ്ങളല്ല. അപ്പോൾ പുനഃസൃഷ്ടിയിൽ ഇത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് രാജകൊട്ടാരങ്ങൾ, കൊട്ടാരം നിലനിൽക്കുന്നതിന് എന്താണ് വഴി? സ്വയംവരമാണ്. ഇവിടെയാണ് ചെങ്കോലിന് വേണ്ടി സ്വന്തം ഭാര്യയെ വനത്തിലേക്ക് ഉപേക്ഷിച്ച രാമനേക്കാൾ ചെങ്കോല് വലിച്ചെറിഞ്ഞ് കമിതാവിനോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ആധുനികർ വ്യാഖ്യാനിക്കുമ്പോൾ തൻ്റെ ബീജമാണ് സീതയിലെങ്കിൽ ഏതുപജാപങ്ങൾക്കും അപ്പുറം അത് തൻ്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിധിയുടെ ശിംശപാവൃക്ഷച്ചുവട്ടിലിരുന്നിട്ടും തിരിച്ചു വന്ന് പരീക്ഷണങ്ങളായ പരീക്ഷണങ്ങൾ മുഴുവൻ കടന്നിട്ടും അന്തർദാനം ചെയ്യുന്നിടം വരെ എത്തിയിട്ടും രാമന്റെ സിംഹാസനത്തിൽ ജനങ്ങൾ അധിക്ഷേപിച്ച സീതയുടെ പുത്രനെ കയറ്റിവെക്കാൻ സീതയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ സ്ത്രൈണചാരുതയുടെ ഏറ്റവും വലിയ ഇതിഹാസം വാൽമീകി തന്നെയാണ് രചിക്കുന്നത്.